ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ചിങ്ങമാസം വരവായി. പൊന്നിൻ ചിങ്ങം വന്ന് സമൃദ്ധമായ ഒരു ഭാവി ഉണ്ടാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. വലിയ നേട്ടങ്ങളുടെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയർച്ചകൾ തന്നെ താണ്ടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഓരോ ചിങ്ങമാസം വരുമ്പോഴും ഈ ചിങ്ങമാസം വലിയ ഉയർച്ചകൾ ഉണ്ടാകും എന്നാണ് കരുതാറ്. പക്ഷേ എന്തുകൊണ്ടോ ചില നിർഭാഗ്യങ്ങൾ കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായും അനുകൂലമായും ഉണ്ടാകാറുണ്ട്. വലിയ നേട്ടങ്ങളും വലിയ ഉയർച്ചകളും നേടുന്ന നക്ഷത്രക്കാർ അവരുടെ പിന്നിലുള്ള ആ രഹസ്യം മനസ്സിലാക്കിയാൽ ഏവർക്കും അത്തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാവുന്നതാണ്. അവർക്ക് വന്നെത്തുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര സ്മരണയോടുകൂടി പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി കഠിനമായി അധ്വാനിച്ചുകൊണ്ട് അവരുടെ ഭാഗ്യത്തിനെ കൂടെ നിർത്തി അവർ പല കാര്യങ്ങളും നേടും. സർവസൗഭാഗ്യവും അവർ നേടിയിരിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ചില നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വരും. ചിങ്ങം ഒന്നു മുതൽ വലിയ നേട്ടങ്ങൾ താണ്ടുന്ന വലിയ ഉയർച്ചകൾ നേടുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്ന ലോട്ടറി ഭാഗ്യം വരെ നേടിയെടുക്കാൻ സാധിക്കുന്ന നവീനമായ ജീവിത രീതികൾ പുതിയ പുത്തൻ ജീവിത അവസരങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ. അവർക്ക് വീട് വാഹനം മാനസികമായ സന്തോഷം മാനസിക ബലം ലോട്ടറി ഭാഗ്യം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ അവർ തൊട്ടതെല്ലാം പൊന്നാക്കും. വലിയ നേട്ടത്തിന്റെ ഭാഗ്യത്തിന്റെ നിലവറകൾ അവർ തുറക്കും. അതിലൂടെ അവർക്ക് ലഭിക്കുന്ന അസുലഭമായ സമ്പാദ്യം നിക്ഷേപം ഇവയൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാവി ജീവിതത്തിന്റെ ഒട്ടനവധി നേട്ടങ്ങളുടെ തുടക്കമായിരിക്കും. ഈ 9 നക്ഷത്രക്കാർക്ക് ഈ വർഷം ചിങ്ങമാസം 1 തീയതി മുതൽ പുതുവർഷം തുടങ്ങുന്ന സമയം മുതൽ 1196 ചിങ്ങമാസം 1 തീയതി മുതൽ വലിയ നേട്ടങ്ങളുടെ നീണ്ട നിര തന്നെ വരുന്ന നക്ഷത്രക്കാർ. അവർ ചെയ്യേണ്ടത് അവർക്ക് കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് അവരുടെ പോക്കറ്റിലുള്ള അവരുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ഗണപതി പ്രീതി വരുത്തി മഹാലക്ഷ്മി പ്രീതി വരുത്തി അവരുടെ ജീവിതം വരുന്ന ദുരിതങ്ങളും ദോഷങ്ങളുമൊക്കെ അകറ്റുന്നതിനുള്ള ദൃഢ നിശ്ചയത്തോടുകൂടി ഈശ്വർ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം ദുഃഖം വഴിമാറി സമ്പന്നത അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ദോഷ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിനുള്ള പരിഹാരങ്ങളും വഴിപാടുകളും ഒക്കെ ഉറക്കി ചെയ്യുക. അതോടൊപ്പം തന്നെ അവർ ഈശ്വര സ്മരണയോടുകൂടി കഠിനാധ്വാനം ചെയ്യുക, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, പരമാവധി പ്രയോജനപ്പെടുത്തുക, ഭാഗ്യത്തെ കൂട്ടി നിർത്തുക. അതിനുവേണ്ടി ധനസംബന്ധമായ ആകർഷണം വരുത്തുന്ന ചില ചെറിയ ചെറിയ വിദ്യകൾ കാര്യങ്ങൾ കാര്യസാധ്യങ്ങളൊക്കെ ചെയ്യുക. അതിനുവേണ്ടി പേഴ്സിലും ധനം സൂക്ഷിക്കുന്ന സ്ഥലത്തുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്ന പല കാര്യങ്ങളും ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ നേട്ടങ്ങൾ വരും. സകല സങ്കടങ്ങളും സകല ദുരിതങ്ങളും സകല ദുഃഖങ്ങളും ഒക്കെ വഴിമാറി പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർ. ഈ നക്ഷത്രക്കാർ ഇവരാണ് അശ്വതി നക്ഷത്രക്കാർക്കും കാർത്തിക നക്ഷത്രക്കാർക്കും മകേരം നക്ഷത്രക്കാർക്കും ഉത്രം നക്ഷത്രക്കാർക്കും അത്തം ചോതി നക്ഷത്രക്കാർക്കും വിശാഖം തൃക്കേട്ട ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഒക്കെ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും നീണ്ട നിര തന്നെ വരുന്നു. അവരുടെ എല്ലാ ദുഃഖങ്ങളും സകലവിധ ദുരിതങ്ങളും മാറുന്ന സമയം. അവർക്ക് വലിയ നേട്ടങ്ങളാണ് ഈശ്വരൻ കാത്തുവച്ചിരിക്കുന്നത്. അവർക്ക് സർക്കാർ ജോലി, പുതിയ സംരംഭങ്ങൾ തുടങ്ങി, ബിസിനസ് ആകട്ടെ, വ്യാപാര വ്യവസായമാകട്ടെ, കച്ചവടമാകട്ടെ, ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് അതിനൊത്ത പുതിയ അവസരങ്ങൾ തുറന്ന് ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മാനസിക പിന്തുണയോടുകൂടി അവർക്ക് ജീവിതം വിജയിച്ച് കാണിക്കാൻ സാധിക്കും. സമ്പന്നതയുടെ കളിത്തൊട്ടിലാകാൻ അവർക്ക് സാധിക്കും. ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന മനസമാധാനവും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറി മനസ്സിന് ആത്മവിശ്വാസം പകരുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം വഴിമാറിപ്പോകുന്നു. ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് അശ്വതി കാർത്തിക മകേരം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടനവധി അവസരങ്ങൾ നിലയ്ക്കാത്ത ധാര പോലെ അവരുടെ ജീവിതത്തിൽ വരുന്നു. സകല കാര്യങ്ങളിലും അവർ വിജയിക്കും. ജീവിതത്തിൽ വെന്നിക്കൊടി പാറിക്കും, വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കും. എല്ലാ ദോഷങ്ങളും മാറും. ലോട്ടറി ഭാഗ്യം തന്നെ നേടും. ലാഭവിഹിതം കൂടും. ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നേടും. കാത്തിരിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ അവർക്ക് വലിയ
അഭിവൃദ്ധി ഉണ്ടാക്കും. അഭിവൃദ്ധിയുടെ ഒരു നീണ്ട കയം തന്നെ അവർക്ക് വരുന്നു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. അതിനുവേണ്ടി പരമാവധി പ്രയത്നിക്കുക. പ്രോത്സാഹനത്തിലൂടെ, സ്വയം പ്രോത്സാഹനത്തിലൂടെ അവർ നേടിയെടുക്കുക. എല്ലാവിധ അഭാവങ്ങളും നേരുന്നു. അതിനുവേണ്ടി അവർ സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും യഥാശക്തി വഴിപാടുകളും ഈശ്വര ചിന്തയോടുകൂടിയും ഒക്കെ മുന്നോട്ട് പോകുക. അടുത്തുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ 1 രൂപ നാണയം പറ്റുന്ന സമയത്തൊക്കെ ഒഴിഞ്ഞിടുക. അതിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൃഷ്ടിദോഷവും കണ്ണീർദോഷവും ഒക്കെ ഇതിലൂടെ മാറും. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. അതിലൂടെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിലുമൊക്കെ പറ്റിയിരിക്കുന്ന നെഗറ്റീവ് എനർജികളെ ഇതിലൂടെ ആവാഹിച്ച് സ്വയം കർമ്മത്തിലൂടെ ഇതിലൂടെ സാധിക്കും. അടുത്തുള്ള ദേവീക്ഷേത്രമാണെങ്കിൽ അവിടെ സമർപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അത്രയും ഉത്തമമായിരിക്കും. ശക്തമായ ഒരു പിന്തുണ ഇതിലൂടെ ദേവിയുടെ കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ നമിക്കും. എല്ലാവിധ ഉയർച്ചകളും നേടും. സമ്പത്തിന്റെ ഒരുപിടി സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ചുയരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.